ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനമോൾസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ ഞാനും വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് എനിക്ക് വെയിറ്റ് കൂടിയതെന്ന്. അപ്പോൾ ഇനി ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഒരു ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 97-98 അത്ര ആ ഒരു റേഞ്ചിലുണ്ട് എൻ്റെ വെയിറ്റ്. 100 എനിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓൾറെഡി എനിക്കിപ്പോൾ ചെറിയ രീതിയിൽ കാലുവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാൻ പോയാലും നമുക്ക് എന്തായാലും നമുക്ക് കാലിനൊക്കെ വേദന കാര്യങ്ങളൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഇതും വേണ്ട, എന്തായാലും ഉണ്ടാവും. അപ്പം ഞാനപ്പോൾ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡയറ്റ് കൂടെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും ഡയറ്റും അങ്ങനെ മുന്നോട്ട് പോവാന്നാണ്. അപ്പോൾ June 1 മുതൽ തന്നെ ഡയറ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡും PCOD ഉള്ളവർക്കും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഡയറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 weeks കൊണ്ട് ഒരു 5 kg ഭാരം എങ്ങനെ കുറയ്ക്കാം. അപ്പോ അതാണ് ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് 2 weeks കൊണ്ട് 5 kg വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്റെ കറന്റ് വെയിറ്റ് സ്റ്റാറ്റസ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതിനോടനുബന്ധിച്ച് ഡെയിലി എന്റെ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഫൈബർ അടങ്ങിയ അതായത് പഴങ്ങളും പച്ചക്കറികളും എല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചു കൊണ്ടുവരണം ഫുഡിന്റെ അളവിൽ. നമ്മളിപ്പോ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്ന അരി കൊണ്ട് ഗോതമ്പ് അങ്ങനെ അതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങൾ നമ്മൾ കുറച്ചു കൊണ്ടുവരാം. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യല്ല, പകരം അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഡയറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എഗ്ഗ്, ഫിഷ്, ചിക്കൻ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതായത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരു ദിവസം 3 liters വെള്ളമെങ്കിലും നമ്മൾ മിനിമം കുടിച്ചിരിക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ വെയിറ്റിന്റെയൊക്കെ ഒരു ഇത് വെച്ച് എനിക്കിപ്പോ ഉള്ള വെയിറ്റ് അനുസരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 4.5 liters വെള്ളത്തിനടുക്ക് കുടിക്കണം. ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ 100 kg വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 50 ÷ 10 അപ്പോൾ 5 liters. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെള്ളം നമ്മൾ എന്തോരം നമ്മളുടെ ശരീരത്തിന് ആവശ്യമുണ്ടെന്ന് നോക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനത് കുടിക്കാറില്ല, എന്നാലും നമ്മൾ ഒരു 3 liters വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചാണ് നമ്മളുടെ ഡയറ്റ്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. ഒരു ദിവസം എങ്ങനെ ആയാലും നമ്മൾ ഒരു 7 hours ഉറങ്ങുന്ന കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ നമ്മുടെ സ്ട്രെസ് നമ്മൾ കുറച്ചു കൊണ്ടുവരണം. നമുക്ക് ഒരുപാട് സ്ട്രെസ് നൽകണം അത്തരം ജീവിത സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് നമ്മുടെ സ്ട്രെസ്സോടുകൂടി നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമുക്കത് നടക്കില്ല. നമ്മളപ്പോൾ മാക്സിമം നമ്മൾ നമ്മളുടെ എഫേർട്ട് ഇടുന്നതിന്റെ കൂടെ തന്നെ, അതായത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നതിന്റെ കൂടെ സ്ട്രെസ്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മളപ്പോ ഈ ഡയറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിന്റെ കൂടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗോട് കൂടെ നമ്മൾ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടെ കുറച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. അതിനുകൂടെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും കൂടി കൂടെ ചേർന്നാണ് നമ്മൾ ഈ ഡയറ്റ് പ്ലാൻ നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഡയറ്റ് ചെയ്ത് അതോടുകൂടെ തന്നെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതൊരു 2 weeks ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാം. അങ്ങനെ 2 weeks ചലഞ്ച് ആയിട്ട് നമുക്ക് 5 kg വെയിറ്റ് നമുക്ക് കുറയ്ക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയുള്ള വീഡിയോസിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് എന്തായാലും ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും നാളെ
നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ മെനുവും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സും ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 97-98 ആ ഒരു വെയിറ്റിലാണ്. ഞാൻ ഒരാഴ്ച മുന്നേ നോക്കിയതാണ്, ഈ അടുത്ത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ എന്റെ കറണ്ട് എത്രയാണോ എന്റെ വെയിറ്റ്, അതിൽ നിന്നും ഞാൻ എന്തായാലും 5 കിലോ 2 ആഴ്ച കൊണ്ട് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ നമ്മളുടെ മനസ്സിന് തന്നെ ഒരുക്കി കൊണ്ടുവരണം. ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും നല്ല രീതിയിൽ നല്ലോണം നമുക്ക് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാനും 7 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാനും അതിനോടൊപ്പം തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാനും. അപ്പൊ നമുക്കെല്ലാവർക്കും എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഏറ്റെടുക്കാം. അതോടൊപ്പം തന്നെ ചലഞ്ച് വിൻ ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇനിയും നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.